ആർട്ട് ടോക്സിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ കടകളിലെല്ലാം പോകുമ്പോൾ ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം ഇതിൻ്റെയൊക്കെ ഒരു ക്യു ആർ കോഡ് ഇങ്ങനെ വെക്കാറില്ലേ, അത് സ്കാൻ ചെയ്യാൻ മിക്കവർക്കും ഇപ്പോഴും ഒരു മടിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഗൂഗിൾ പേയോ ഫോൺ പേയോ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഇപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഫോൺ പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് എങ്ങനെ പേ ചെയ്യാം, അങ്ങനത്തെ കുറച്ച് സിമ്പിൾ സിമ്പിൾ കാര്യങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഫോൺ പേ എന്നുള്ള ആപ്പിനെ പറ്റിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ പേയ്മെൻറ്റ് നടത്താം, ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നാണെങ്കിലും ആ ഐഫോണിലാണെങ്കിലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. കമൻസിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഫോൺ പേയുടെ ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 11 ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി അതിനകത്ത് മലയാളമുണ്ട്. അപ്പോൾ മലയാളം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ കുറച്ച് പാടുള്ളവർക്കാണെങ്കിലും എളുപ്പത്തിൽ ഇത് ഫോൺ പേ യൂസ് ചെയ്യാൻ സാധിക്കും. ഞാൻ കൂടുതൽ കഥകൾ കുറച്ച്, അതായത് ഫോൺ പേയുടെ ചരിത്രം കുറച്ച് പറയാൻ പോവാണ്. ഇത് കേൾക്കണ്ടാത്തവർ ജസ്റ്റ് താഴെ കാണുന്ന ടൈമിലോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൺ പേ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഡീറ്റെയിൽസിലോട്ട് പോകാം. സമീർ നിഗം, രാഹുൽ ചാരി ഈ രണ്ട് പേര് ചേർന്നാണ് ഫോൺ പേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 2015 ഡിസംബറിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് UPI പേയ്മെൻ്റ് ഒന്നും ആയിട്ടില്ല. UPI പേയ്മെൻറ്റ് ആകെ ഇവർ സ്റ്റാർട്ട് ചെയ്തു. ഇവർ നേരത്തെ ഫ്ലിപ്കാർട്ടിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മാറി ഈ ഒരു ഇത് ചെയ്തു. ഇപ്പോൾ ഇതിനകത്ത് മേജർ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം നടത്തിയിരിക്കുന്നത് ഒരു 9 പ്രാവശ്യം ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. അതെല്ലാം ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. പിന്നെ ഇവർ തന്നെ റീഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു, 11 ലാംഗ്വേജ്, താഴെ കാണുന്നത് 11 ലാംഗ്വേജ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്, മലയാളം ഉൾപ്പെടെ. വേറെ ഇത് എന്തൊക്കെയാണ് ഫോൺ പേ കൊണ്ടുള്ള യൂസ് എന്ന് നോക്കാം. ഫസ്റ്റ്, ഓൺലൈനും ഓഫ്ലൈനും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇങ്ങനത്തെ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഫോൺ പേ യൂസ് ചെയ്ത് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഓഫ്ലൈൻ പേയ്മെൻറ്റ്, ഇപ്പം നമ്മളൊരു കടയിൽ പോയി, ഇപ്പോൾ കോവിഡിൻ്റെ ഒരു സമയത്ത് നമ്മൾ കൂടുതലായിട്ട് കടകളിൽ പോകുമ്പോൾ ക്യാഷ് കൊടുത്തുള്ള പേയ്മെൻറ്റും പിന്നെ കാർഡ് കൊടുത്തുള്ള പേയ്മെൻറ്റും കൂടുതൽ ഒഴിവാക്കാം. ഒഴിവാക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ QR കോഡ് ഉണ്ട് നമ്മുടെ മൊബൈലിൽ, നമ്മളത് QR കോഡ് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ പിടിച്ച് സ്കാൻ ചെയ്ത് കണ്ടിട്ടില്ലേ, അതുപോലെ ഒന്ന് പിടിച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേയ്മെൻറ്റ് അവരുടെ ബാങ്കിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും, അല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പർ വെച്ച് ചാർജ് ചെയ്യാം. അത് ഓഫ്ലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൺലൈനും ഓഫ്ലൈൻ പേയ്മെൻറ്റ്സിന് നമുക്കിത് യൂസ് ചെയ്യാം. ഇത് കൂടാതെ വേറെ കുറച്ച് യൂസുകളുണ്ട്. കുറച്ചാൾ മുമ്പ് വരെ മൂവി ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാറുണ്ട്. ഇപ്പം എന്തായാലും പെട്ടെന്ന് കോവിഡ് മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് നമുക്ക് മൂവി ടിക്കറ്റ്സും ബുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഫുഡ് ഐറ്റംസ് ഓർഡർ ചെയ്യാം. പിന്നെ ഇവർ തന്നെ കുറേ ആപ്പുമായിട്ട് ടൈപ്പാണ്, റെഡ് ബസ് അങ്ങനെ കുറേ ആപ്പുമായിട്ട് ടൈപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേയ്മെൻറ്റ്സും നമുക്ക് ഇതുവഴി ചെയ്യാൻ പറ്റും. പിന്നെ മേജറായിട്ടുള്ള പേയ്മെൻറ്റ്സ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്സിന് പേയ്മെൻറ്റ് കൊടുക്കാം, അവരുടെ ഫോൺ നമ്പർ അടിച്ച് അവരിതിനകത്തുണ്ടെങ്കിൽ പേയ്മെൻറ്റ് കൊണ്ട് കൊടുക്കാം, അവരുടെയും പേയ്മെൻറ്റ് തിരിച്ച് വാങ്ങിക്കാം. ഇതുകൂടാതെ യൂട്ടിലിറ്റി ബിൽസ്, കറണ്ട് ചാർജ്, ഗ്യാസ് അങ്ങനത്തെ ബില്ലുകളൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് പേ ചെയ്യാം. അപ്പോൾ കുറേ യൂസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരുന്ന് നമുക്ക് ആദ്യം എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തതെന്ന് നോക്കാം. ഇൻസ്റ്റാൾ ചെയ്തിട്ട് താഴെ നിങ്ങളുടെ ഡൗട്ട്സും കമൻസും ഒക്കെ ഒന്ന് ഇടണം. ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ കാണുന്ന ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്തു നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ഫോൺ പേ ഇൻസ്റ്റാൾ ചെയ്യാൻ കൊടുക്കുക. ഫോൺ പേ നിങ്ങളുടെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് പെട്ടെന്നോ പതുക്കെയോ ഒക്കെ ആയിട്ടായിരിക്കും ഇൻസ്റ്റാൾ ആവുന്നത്. ആപ്പ് ഇൻസ്റ്റാളായി, ഞാനത് ഓപ്പൺ ചെയ്തു. ഞാൻ അവരിപ്പം കുറച്ച് പെർമിഷൻസ് ചോദിക്കുന്നുണ്ട്. ആ പെർമിഷൻസ് ഞാൻ കൊടുക്കുവാണ്. ആദ്യം ഫോൺ വേസ് SMS, പിന്നെ മേക്ക് മാനേജ് ഫോൺ കോൾസ്, പിന്നെ കോണ്ടാക്ട്സ് ആക്സസ് ചെയ്യാനുള്ളത്. ഞാനൊരു ഫോൺ നമ്പർ അടിച്ചു കൊടുത്തു, എന്നിട്ട് OTP വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ OTP വന്നത് റീഡ് ചെയ്തു. അങ്ങനെ നമ്മൾ ഫോൺ നമ്പർ യൂസ് ചെയ്താണ് ഇതിനകത്തോട്ട് ലോഗിൻ ആകുന്നത്. ഫസ്റ്റ് ടൈം യൂസിന് ഫോൺ നമ്പർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് OTP വെരിഫൈ ചെയ്ത് ലോഗിൻ ആവാം. ലോഗിനായി വന്നു കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനൊരു സ്ക്രീനിലോട്ടായിരിക്കും വരുന്നത്. ഈ സ്ക്രീനിൽ വന്നു കഴിയുമ്പോൾ ആദ്യമായി മുകളിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഒരു വട്ടമില്ല, ആ വട്ടത്തിൽ നമ്മുടെ ഒരു ഫേസ്, ആ ഫേസിൻ്റെ അവിടോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൈ ലാംഗ്വേജ് എന്നുള്ളത് ഇംഗ്ലീഷാണ്. ഞാനിവിടെ ഇംഗ്ലീഷിന് പകരം
മലയാളം സെലക്ട് ചെയ്തു. മലയാളം സെലക്ട് ചെയ്ത് തുടരുക എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഇപ്പം എൻ്റെ മൊത്തം ലാംഗ്വേജും മലയാളത്തിലോട്ട് മാറി. അടുത്ത ഒരു കാര്യം ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ KYC കംപ്ലീറ്റ് ചെയ്യുക. KYC കംപ്ലീറ്റ് ചെയ്താലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിമാസ പരിധി 100,000 രൂപ വരെ നമുക്ക് ട്രാൻസാക്ഷൻ ഇതുവഴി ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ബേസിക് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു വാലിഡിറ്റി ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി. എൻ്റെ KYC പൂർത്തിയാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പാൻ കാർഡ് കൊടുത്ത് ഡീറ്റെയിൽസ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. 10,000 രൂപീസ് വരെ എനിക്കൊരു മാസം വാങ്ങിക്കാനോ കൊടുക്കാനോ പറ്റും. അപ്പോൾ 10,000 ട്രാൻസാക്ഷൻ ഞാൻ ഇതാക്കി. ഇനിയും പൂർണ്ണ KYC വിശദാംശങ്ങൾ ആവശ്യമാണ്. നിലവിൽ ലഭ്യം എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം മാറ്റുക. പ്രതിമാസ പരിധി 100,000. അതായത് അവർ നമ്മളെ കൊച്ചിയിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്തോളാം എന്നാണ് അവർ പറയുന്നത്. തൽക്കാലം നമ്മൾ ഇവിടെ വെച്ചത് നിർത്തുവാണ്. KYC കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ ഹോം പേജിലെത്തി. ഹോം പേജിലെത്തുമ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നമുക്ക് മെയിൻ പ്രശ്നം എന്താ, കടകളിലൊക്കെ പോകുമ്പോൾ QR കോഡ് യൂസ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യണം. അതിന് ഏറ്റവും മേളിൽ കണ്ടില്ലേ ഒരു മണിയുടെ തൊട്ടടുത്തായിട്ട് ഒരു QR കോഡ് സ്കാനറുണ്ട്. ആ കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പം എൻ്റെ ലാപ്ടോപ്പിൽ ഒരു QR കോഡിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ തന്നെ അതിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ തന്നെ അത് ഡിറ്റക്റ്റ് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ തുടരുക എന്നുള്ളത് കൂടെയാണെങ്കിൽ പേയ്മെൻറ്റ് മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യും. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും പൈസ പോകുന്നത്. ബാങ്ക് അക്കൗണ്ട് എങ്ങനെ ആഡ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മൈമണിയിലോട്ട് പോവുക. മൈമണിയിൽ UPI ബാങ്ക് അക്കൗണ്ടുകൾ ആഡ് ചെയ്യാം. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്യാം, ഡെബിറ്റ് കാർഡ് ആഡ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ബാങ്ക് അക്കൗണ്ടുകൾക്കുള്ളിൽ ഞാൻ എൻ്റെ ഒരുമാതിരി കാർഡെല്ലാം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ പറയണം ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്തിട്ട് താഴെ നോക്കി പുതിയ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ പുതിയ ബാങ്ക് അക്കൗണ്ട് കൊടുത്തു. എന്നിട്ട് ആക്സിസ് ബാങ്ക് എടുത്തു. ആക്സിസ് ബാങ്ക് എടുത്തിട്ട് ഞാൻ ഓൾറെഡി UPI കണക്റ്റഡ് ആണ്. UPI കണക്ട് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഗൂഗിൾ പേ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ല, ഞാൻ കൊടുത്തപ്പോൾ തന്നെ മൊബൈൽ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് പോകുന്നത്. ജസ്റ്റ് അപ്പോൾ തന്നെ അത് വെരിഫൈ ആയി പൂർത്തിയാക്കുക. ഇത്രയും കാര്യമുള്ളൂ. ബാങ്ക് അക്കൗണ്ട് ആഡായി. ഇപ്പം ഇനി എനിക്ക് വേണമെങ്കിൽ ഈ ബാങ്ക് അക്കൗണ്ട് വഴി പൈസ ട്രാൻസ്ഫർ ചെയ്യാം. ഞാൻ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചാൽ, ഇപ്പം ബാങ്ക് ഇനിയും ഇതുപോലെ തന്നെ ഡെബിറ്റ് കാർഡുകൾ ആഡ് ചെയ്യാം, ക്രെഡിറ്റ് കാർഡുകളും ആഡ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ കണ്ടില്ലേ, ഇത് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഇവയെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ നോക്കുവാണെങ്കിൽ പേയ്മെൻറ്റ് രീതികളിനകത്ത് നോക്കുവാണെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ കണ്ട ഒരു പുതിയ ഫീച്ചറാണ് കൊറോണ വൈറസ് ഇൻഷുറൻസ്, യാത്രാ ഇൻഷുറൻസ്, ഡൊമസ്റ്റിക് മൾട്ടി ട്രിപ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഷുറൻസ് നമുക്കെടുക്കാം. ഇതിൻ്റെ മേളിലോട്ട് നോക്കിയ സ്വർണം, ടാക്സ് സേവിങ് അക്കൗണ്ട്, സൂപ്പർ ഫണ്ട്സ്, ലിക്വിഡ് ഫണ്ട്സ്, ഇതിനെപ്പറ്റി നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഗോൾഡ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി ഫോൺ പേയുടെ ഞാൻ ജസ്റ്റ് ഇനി ഹോമിലോട്ടൊന്ന് പോവാണ്. ഹോമിലെ ഓരോ മെനുവും നമ്മൾ പരിചയപ്പെടുത്താം. ഇപ്പം ഞാൻ മൈമണി എന്നുള്ള ഓപ്ഷനിലാണ് നിൽക്കുന്നത്. ഇനി ഞാൻ ഹോമിലോട്ട് പോയി. ഹോമിൽ പോകുമ്പോൾ എല്ലാ ഓഫറുകളും കാണാനുള്ള ഒരു ഇതുണ്ട്. ഇനിയും റീചാർജ് ചെയ്യാം, DTH, വൈദ്യുതി. വൈദ്യുതി എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാം. വൈദ്യുതി ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു. ഇത് കണ്ടില്ലേ, ഫസ്റ്റ് വൺ കേരള ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ്, നമ്മുടെ കൊച്ചിയാണ് ലൊക്കേഷൻ എന്നുള്ളതുകൊണ്ട് അവർ കാണിച്ചതാണ്. ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്തു. ഇനി എൻ്റെ കൺസ്യൂമർ നമ്പർ എന്താണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ ഇപ്പോൾ സാമ്പിൾ ബില്ല് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു സീപ്പിനൊരു ഇങ്ങനെ ഹാഷിൻ്റെ ഒരു സിമ്പിളല്ലേ, ഈ സിമ്പിളിൻ്റെ തൊട്ടപ്പുറം വരുന്ന നമ്പറാണ് നമ്മുടെ കൺസ്യൂമർ നമ്പർ. ആ നമ്പർ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എമൗണ്ട് എത്ര എന്നുള്ളത് ഇവരെടുത്തു തരും. എന്നിട്ട് പേയ്മെൻറ്റ് നമുക്ക് നടത്താൻ പറ്റും. പേയ്മെൻറ്റ് നടത്തുന്നത് ഞാൻ ഒരു പേയ്മെൻറ്റ് നടത്തി കാണിക്കാം. ഈ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ അല്ല, വേറൊരെണ്ണത്തിൻ്റെ പേയ്മെൻറ്റ് ഞാൻ നടത്തി കാണിക്കാം. അതുപോലെ തന്നെയാണ് ബാക്കി എല്ലാത്തിനും പേയ്മെൻറ്റ് നടത്തുന്നത്. ഇതേ ഇത് കണ്ടായിരുന്നു നമ്മുടെ ആദാനി ഇലക്ട്രിസിറ്റി, ആദാനിയുടെ ഒക്കെ ബില്ലിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ പേയ്മെൻറ്റ്സ്, പിന്നെ പോസ്റ്റ് പെയ്ഡ് മൊബൈൽ ഇൻഷുറൻസ്, ലോൺ തിരിച്ചടയ്ക്കാനുള്ള ഓപ്ഷൻസ്, സംഭാവനകൾ കൊടുക്കാം, സിലിണ്ടർ വാങ്ങിക്കാം, പൈപ്പ് ലൈൻ ബുക്ക് ചെയ്യാം, ബ്രോഡ്ബാൻഡ് കണക്ഷൻസിൻ്റെ പേയ്മെൻറ്റ്, ലാൻഡ് ലൈൻ പേയ്മെൻറ്റ്, വെള്ളം, വാട്ടർ, കേരള വാട്ടർ അതോറിറ്റിയുടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വാട്ടർ പേയ്മെൻറ്റും ഇതുവഴി നടത്താനുള്ള ഓപ്ഷനുണ്ട്. കേബിൾ TV പേയ്മെൻറ്റ്, ഫോൺ പേ ഗിഫ്റ്റ് കാർഡ്, മറ്റ് ഗിഫ്റ്റ് കാർഡുകൾ,
സബ്സ്ക്രിപ്ഷൻസ്, LIC പ്രീമിയം. LIC നമുക്ക് അടയ്ക്കാം. LIC നമുക്കിപ്പം ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ച് വേണമെങ്കിൽ അടയ്ക്കാം. പിന്നെ ഫാസ്റ്റാഗ് ഉണ്ടെങ്കിൽ ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യാം. ഗൂഗിൾ പേയിൽ പ്ലേയിൽ അടയ്ക്കാനുള്ള പേയ്മെൻറ്റ് കൊടുക്കാം. ഫീസുകൾ അടയ്ക്കാം. നഗരസഭാ നികുതി, കൊച്ചി നഗരസഭയുണ്ടോ എന്ന് നോക്കട്ടെ. തൽക്കാലം കേരളത്തിൽ ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് അത് നോക്കണ്ട. ഇനി ഒരു പേയ്മെൻറ്റ് ഞാൻ നടത്തി കാണിക്കാം. നമ്മുടെ കോണ്ടാക്റ്റിലുള്ള ഒരാൾക്കാണ് എനിക്ക് പേയ്മെൻറ്റ് നടത്തണമെന്ന് വിചാരിച്ചു. ഏറ്റവും മുകളിൽ കാണുന്ന കോണ്ടാക്റ്റ് എന്നുള്ള ഓപ്ഷനല്ലേ, അതിലൊന്ന് ഞാൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് അവിടെ ആളുടെ പേര്, നമ്മുടെ ഫോണിലുള്ള ആളുടെ പേര് അവർ മൊബൈൽ ഇതിൽ കാണണം കേട്ടോ. അവർക്ക് ഫോൺ പേയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള UPI പേയ്മെൻറ്റോ കാണണേ. രാഹുൽ എന്നുള്ള പേര് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ദേ 1 രൂപ കൊടുക്കാൻ പോവാണ്. ₹1 എന്ന് ഞാൻ അടിച്ചു. അപ്പം എൻ്റെ HDFC UPI ഓൾറെഡി കണക്റ്റഡ് ആണ്. ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇപ്പം ഏത് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന്, ഇപ്പോൾ ആക്സിസ് ബാങ്ക് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കാണിച്ചിട്ടില്ലേ, ആക്സിസ് ബാങ്കിൽ നിന്ന് പോകണോ HDFC നിന്ന് പോകണോ എന്നുള്ളത് നമുക്ക് തീരുമാനിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ആക്സിസ് ബാങ്ക് എടുത്തു. തുടരുക, അടയ്ക്കുക. ഞാനവിടെ ഇടയ്ക്ക് ഒരു പിൻ അടിച്ച് കൊടുത്തായിരുന്നു. ആ സമയം കൊണ്ട് പേയ്മെൻറ്റ് പോവുക. ഇപ്പം ഇതുവരെ ഒന്ന് റേറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു 5-സ്റ്റാർ കൊടുത്തേക്കാം അല്ലേ. റേറ്റ് ചെയ്യാമെന്ന് കൊടുത്തിട്ട് ഞാനൊരു 5-സ്റ്റാർ കൊടുത്തേക്കാം. ഞാൻ 5-സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. തിരിച്ചു വന്നു. നമ്മുടെ കാര്യം നടക്കട്ടെ. ഇപ്പം ഫോൺ പേയിലെ എല്ലാ ട്രാൻസാക്ഷനുകളും എന്നെ സ്ഥിരം UPI ID ആക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ അതൊന്നും സെലക്ട് ചെയ്യുന്നില്ല. പൂർത്തിയായി. എന്നിട്ട് തിരിച്ചു പോയി. ആദ്യം നമ്മൾ കോണ്ടാക്റ്റിലേക്ക് എന്നുള്ളൊരു എമൗണ്ട് ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് തന്നെ ചെയ്യാനുള്ള സ്വന്തമായി എന്നുള്ള ഓപ്ഷൻ ഒന്ന് നോക്കിയാലോ. കണ്ടില്ലേ, നമ്മുടെ തന്നെ അക്കൗണ്ട്സിലോട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഏത് ബാങ്ക് അക്കൗണ്ട്, ഓരോ ഈ ബാങ്ക് അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഇതൊക്കെയാണ് മെയിനായിട്ടും ഉള്ളത്. ഇതുകൂടാതെ ഇവരുടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇവർ കുറച്ച് കമ്പനികളുമായിട്ടൊക്കെ ടൈപ്പ് ആയിട്ടുണ്ട്. ഇനി ഇവർ കുറേ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലോട്ട് ഞാൻ പോയി. സ്റ്റോഴ്സിൽ നമുക്ക് കുറേ സ്റ്റോഴ്സ് കാണിക്കുന്നുണ്ട്. അവരുടെയൊക്കെ വേണമെങ്കിൽ പേയ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഫ്യൂവലിന് അടിച്ചു കഴിഞ്ഞാൽ ഫ്യൂവൽ അടുത്തുള്ള പെട്രോൾ പമ്പ് എല്ലാം ഇതിനകത്ത് കാണിക്കും. നമ്മുടെ ലൊക്കേഷൻ അത് ഓട്ടോമാറ്റിക്കായിട്ട് കൊച്ചി എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രോസറി സ്റ്റോഴ്സ് തൊട്ടടുത്തുള്ള ഏതൊക്കെയാണ് അവിടെ നമുക്ക് വേണമെങ്കിൽ ഫോൺ ചെയ്യാം, പണം അടയ്ക്കാം, അപ്പോൾ അവരുടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാം, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഫോൺ പേയുടെ ഉപയോഗങ്ങൾ. ഇപ്പോൾ ഹോട്ട്സ്റ്റാർ പേയ്മെൻറ്റ്, വാലറ്റ് ടോപ്പ്, വാലറ്റ് ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ കന്ന് കിടക്കും. ഇപ്പം ഞാൻ എനിക്കിപ്പം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, നമുക്കെല്ലാം COVID-19 ഇൻഷുറൻസ് വേണമെങ്കിൽ ഇപ്പം ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്ത് ബുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കുമേ. അപ്പം താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്ക്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ഇട്ടാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.